ചേച്ചി, ഇന്നത്തേത് മുട്ടൻ കോളാണ്. ആൾക്ക് ഇഷ്ടപ്പെട്ട കൈ നിറയെ കാശ് തരും. സുതീഷിന്റെ വാക്കുകൾ കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ഇന്ദു. ആ വലിയ ഇരുനില വീട് കാണുമ്പോൾ അവൻ പറയുന്നത് വെറുതെയല്ല എന്ന് അവൾ മനസ്സിലാക്കി. ചേച്ചി അകത്തേക്ക് ചെന്നു. സാറ് വെയിറ്റിംഗ് ആണ്, ഞാനിവിടെ പുറത്തുണ്ടാകും. വലിയ ഗേറ്റ് തുറന്നുകൊണ്ടാണ് സുതീഷ് അത് പറഞ്ഞത്. മറുപടിയൊന്നും പറയാതെ മൗനമായി ആ ഗേറ്റ് കടന്ന് വീട് ലക്ഷ്യമാക്കി നടന്നു ഇന്ദു. കാശിനു വേണ്ടി തൻ്റെ ശരീരം മറ്റൊരാൾക്ക് വിൽക്കാൻ പോവുകയാണ് അവൾ. ഇതാദ്യമല്ല. സമൂഹം അവളെ വേശിയെന്ന് മുദ്ര കുത്തുമായിരിക്കാം. എന്നാൽ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള തൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കുള്ള കാശുണ്ടാക്കാൻ അവൾക്ക് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. ഇന്ദുവിൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരണപ്പെട്ടതാണ്. എന്നിപ്പോൾ അവൾ എത്തിയിരിക്കുന്നത് വലിയൊരു കോടീശ്വരൻ്റെ മുന്നിലേക്കാണ്. അലക്സ് പോൾ. ചേച്ചി, ചേച്ചിയുടെ ഭാഗ്യമാണ്. അലക്സ് സാറ് കോടീശ്വരനാണേലും വലിയ വലിയ സെറ്റപ്പുകളൊന്നും സാറിന് ഇഷ്ടമല്ല. നമ്മളെപ്പോലുള്ള ചെറിയ സെറ്റപ്പാണ് അങ്ങേർക്ക് പ്രിയം. ചേച്ചിയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ആളിന് ഇഷ്ടമായി. നല്ലോണം ഒന്ന് സഹകരിച്ചാൽ ഉറപ്പായും കൈ നിറയെ കാശ് തരും. സുതീഷിൻ്റെ വിവരണം കേട്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ദു അവിടേക്ക് എത്തിയതും. വീടിന് മുൻവശത്തെ വാതിൽ തുറന്നു തന്നെ കിടന്നിരുന്നു. അലക്സ് അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടാകില്ല എന്ന് അവൾ ഊഹിച്ചു. അകത്തേക്ക് കയറവി ഹാളിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു അലക്സ്. കണ്ടാൽ 40-നകത്ത് മാത്രം പ്രായം തോന്നിപ്പിക്കുന്ന സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും വിധം സുന്ദരനായിരുന്നു അവൻ. ഹാ, ആളെത്തിയോ? ഇന്ദുവിനെ കണ്ടപാടെ തന്നെ പുഞ്ചിരിയോടെ സെറ്റിയിലേക്ക് ചാഞ്ഞു അവൻ. ആള് നല്ല ഫിറ്റാണെന്ന് മുഖത്ത് നോക്കിയപ്പോൾ തന്നെ അവൾ മനസ്സിലാക്കി. പണ്ട് ഭർത്താവ് മദ്യപിച്ചു വരുമ്പോൾ അടുത്തുപോലും കിടത്താൻ അറപ്പ് കാട്ടിയിരുന്ന തൻ്റെ ഇപ്പോഴത്തെ ഈ ഗതികെട്ട അവസ്ഥ ഓർത്തിട്ട് ഒരു നിമിഷം ഇന്ദുവിൻ്റെ ഉള്ളൊന്ന് നീറി. വാ, ഇരിക്കെ. അടുത്തുള്ള സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി അലക്സ് പറയുമ്പോൾ മനസ്സിലാ മനസ്സോടെ പതിയെ അവിടേക്കിരുന്നു ഇന്ദു. ആള് ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ സുന്ദരിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് തകർക്കണം. വഷളം ചിരിയോടെ അവൻ ടേബിളിൽ ഇരുന്ന ഗ്ലാസിലേക്ക് ഒരു പെഗ് കൂടി ഒഴിച്ചു. ശേഷം അത് ഇന്ദുവിന് നേരെ നീട്ടി. കഴിക്കേ, ഒരെനർജി വരട്ടെ. മദ്യത്തിൻ്റെ ഗന്ധം പോലും അറപ്പ് തോന്നുന്ന അവൾക്ക് ആ ഗ്ലാസ് വാങ്ങുന്നതിനെപ്പറ്റി ഓർക്കാൻ കൂടി കഴിയില്ലായിരുന്നു. എന്നാൽ അത് വാങ്ങിയില്ലേൽ അലക്സിന് ഇഷ്ടക്കേടാകുമോ എന്നൊരു പേടിയും ഉള്ളിൽ തോന്നാതിരുന്നില്ല. അത് ഒന്നും തോന്നരുത്, എനിക്കിതിഷ്ടമല്ല. അറച്ചറച്ചാണ് അവളത് പറഞ്ഞത്. എന്നാൽ ആ മറുപടി കേട്ട് അവളെ തന്നെ തുറച്ചു നോക്കി അലക്സ്. എന്താ, വെള്ളം ഒഴിച്ചത് അടിക്കില്ലേ? എന്നാൽ സോഡ ഒഴിച്ച് വേറെ എടുക്കാം. അവൻ്റെ മറുപടി കേട്ട് മൗനമായി തല കുമ്പിട്ടു ഇന്ദു. ഞാൻ മദ്യപിക്കില്ല, എനിക്കതിഷ്ടമല്ല. ആ മറുപടി അലക്സിൽ ആശ്ചര്യമുളവാക്കി. ഏ, കുടിക്കില്ലേ? അത് കൊള്ളാലോ. സാധാരണ നിങ്ങളുടെ ടീംസ് എല്ലാം നല്ല മുട്ടനടിയാണല്ലോ. ഇവിടെ എന്നെ കാണാൻ വരുന്ന അവളുമാരെല്ലാം അടിച്ച് പൂക്കുറ്റിയായി ഒടുക്കം. എന്നെ ഇസ്കി ഓരോ കുപ്പി അടിച്ചിട്ടാ ഇവിടുന്ന് പോകാറ്. ഇതിപ്പോൾ ആദ്യമായ ഒരാൾ അടിക്കില്ല എന്ന് പറയുന്നേ. കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് പതിയെ എഴുന്നേറ്റു അലക്സ്. ആ സമയം ഇന്ദു ആകട്ടെ ആകെ പരുങ്ങലിൽ അങ്ങനെ ഇരുന്നു. അവളുടെ ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അരികിലേക്ക് ചെന്നു അലക്സ്. ആ സമയം ചാടി എഴുന്നേറ്റു ഇന്ദു. എന്നതാ, ഫീൽഡിൽ ആദ്യമായിട്ടാണോ? ഒരു വിയർപ്പും വിറയലും ഒക്കെ. മാത്രമല്ല മറ്റുള്ളവളുമാരെ പോലെ ഒരു എനർജിയില്ല. അത് പറഞ്ഞുകൊണ്ട് പതിയെ തൻ്റെ വലതു കൈയിലെ പെരുവിരലിനാൽ ചുവന്നു തുടുത്ത ഇന്ദുവിൻ്റെ കീഴ്ചുണ്ടിൽ അമർത്തിയൊന്ന് തലോടിയവൻ. ശരീരത്തിലാകമാനം ഷോക്ക് അടിച്ച പോലെ അനങ്ങാതെ അങ്ങനെ നിന്നുപോയി അവൾ. പതിയെ പതിയെ അവളുടെ മുഖത്തുകൂടി അലക്സ് തൻ്റെ വിരലുകൾ ഓടിച്ചു. സുന്ദരിയാണ് നീ, ആണിഞ്ഞൊരുങ്ങി നിന്നാൽ ഒരു ദേവത. അവൻ്റെ വാക്കുകളിൽ ആവേശം അലതല്ലി. എന്നാൽ അപ്പോഴും ഭയന്ന് പിറച്ച പോലെ അനങ്ങാതെ നിന്നു ഇന്ദു. അവളുടെ ആ ഭാവം അലക്സും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്തടി, നിനക്കൊരു ഉഷാറില്ലാത്തത്. എന്തേ, താല്പര്യമില്ലാതെ വന്നതാണോ? പെട്ടെന്ന് അവൻ്റെ സ്വരം അല്പം പരുഷമായപ്പോൾ ഒന്ന് ഞെട്ടി അവൾ. ഏ, അല്ല, താല്പര്യമുണ്ട്. അത് പെട്ടെന്ന് പരിചയക്കുറവ് കൊണ്ട. സാർ ക്ഷമിക്കണം. ആ മറുപടി കേട്ട് തിരികെ സെറ്റിയിലേക്കിരുന്നു അലക്സ്. സാധാരണ വരുന്നവളുമാർ ഇവിടെ വന്ന് കയറുമ്പോൾ തൊട്ട് നമ്മളെ പറഞ്ഞ് സുഖിപ്പിച്ചു തുടങ്ങും. പരമാവധി കാശ് അടിച്ചു മാറ്റാനുള്ള തന്ത്രം. അതിനായി എന്ത് പണിയും ചെയ്യും. പക്ഷെ നീ അങ്ങനെയല്ലോ. വന്ന് കയറിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ആകെ മൊത്തത്തിൽ സൈലൻ്റ്, ഒരു പേടിച്ച ഭാവം. എന്താ നിൻ്റെ പ്രശ്നം? എന്തായാലും തുറന്നു പറയും. അവൻ്റെ ചോദ്യം കേട്ട് വേഗത്തിൽ അരികിലേക്ക് ചെന്നു ഇന്ദു. ഒന്നുമില്ല സാർ, പ്രശ്നമൊന്നുമില്ല.
സാറിന് തോന്നിയതാണ്. അവളുടെ പരിങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെ ആ മറുപടിയിൽ അലക്സ് തൃപ്തനായില്ല. ഞാൻ ആദ്യമായല്ല പെണ്ണുങ്ങളെ കാണുന്നത്. ഇത്രയൊക്കെ ഒരു സെറ്റപ്പിൽ വന്ന് കയറിയിട്ട് മാക്സിമം എന്നെ സുഖിപ്പിച്ച് ക്യാഷ് തട്ടാനാണ് എല്ലാവരും നോക്കാറ്. പക്ഷെ നീ അങ്ങനെയല്ല. നിന്റെ പെരുമാറ്റത്തിലറിയാം നീ പരിപൂർണ തൃപ്തിയിലല്ല ഇവിടെ ഇരിക്കുന്നതെന്ന്. സത്യം എന്താണെന്ന് ഇപ്പൊ പറയണം, അല്ലാത്ത പക്ഷം നിനക്ക് പോകാം. അറത്തു മുറിച്ച് അലക്സ് പറഞ്ഞു നിർത്തുമ്പോൾ ആകെ കുഴഞ്ഞു ഇന്ദു. ഇന്നവൻ പറഞ്ഞുറപ്പിച്ച ക്യാഷ് കിട്ടിയില്ലെങ്കിൽ നാളെ മോണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നോർത്തപ്പോൾ അവളുടെ മിഴികൾ അറിയാതെ തുളുമ്പിപ്പോയി. സാറേ, എന്നെ പറഞ്ഞു വിടരുത്. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കേട്ടോളാം, അനുസരിച്ചോളാം. ഇന്ന് നിങ്ങൾ പറഞ്ഞ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ നാളെ എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവൻ്റെ ചികിത്സയ്ക്ക് ഒരു ഗതിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. ആ മറുപടി കേട്ട് അലക്സ് നെറ്റിചൊളിച്ചു. നിന്റെ മോൻ എന്താ പ്രശ്നം? ആ ചോദ്യം കേട്ടതോടെ എല്ലാം വിവരിച്ചു ഇന്ദു. അവന് ജനിച്ച നാൾ തൊട്ടേ ഹാർട്ടിന് പ്രശ്നമാണ് സാറേ. ഒരു സർജറി വേണം. അതിന് 500,000 രൂപ ചിലവ് വരും. എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് 2 വർഷമാകുന്നു. കൊച്ചിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട ആ വലിയ തുക വേഗത്തിൽ കണ്ടെത്താൻ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എൻ്റെ മുന്നിൽ. അതാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യാൻ ആരംഭിച്ചത്. പറഞ്ഞു നിർത്തുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ അവളുടെ മിഴികൾ തുളുമ്പി. ഒക്കെയും കേട്ട് നടുക്കത്തോടെ മൗനമായി അങ്ങനെ നിന്നു അലക്സ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഒരിക്കലും അവൻ ചിന്തിച്ചു പോലുമില്ലായിരുന്നു. സാറ് പേടിക്കണ്ട, ഇതിപ്പോൾ എനിക്ക് തൊഴിലാണ്. എൻ്റെ ജോലി ഞാൻ ഭംഗിയായി ചെയ്യാം. സാർ ആഗ്രഹിച്ച പോലെ ആനന്ദം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ മാത്രം എനിക്ക് കാശ് തന്നാൽ മതി. തന്നോട് അലക്സ് പോകാൻ പറയുമോ എന്ന പേടിയിലായി ഇന്ദു അപ്പോൾ. എന്നാൽ അത് തന്നെ സംഭവിച്ചു. ഇന്നിനി വേണ്ട, എൻ്റെ മൂഡ് പോയി, നീ പോയിക്കോ. അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് തിരിയുമ്പോൾ ദയനീയമായി മുന്നിലേക്ക് ചെന്ന് കെഞ്ചി ഇന്ദു. സാർ പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ സാറിനൊരു സുഖക്കുറവും വരില്ല. എന്നെ എന്ത് വേണോ ചെയ്തോ, പ്ലീസ് പോകാൻ മാത്രം പറയല്ലേ. അവളുടെ മുഖത്തേക്ക് തന്നെ അല്പസമയം മൗനമായി നോക്കി നിന്നു അവൻ. എന്നെ ഒരമ്മ പെട്ടതാണ് ഇന്ദു. ആ എനിക്ക് നിന്നെ പോലെ ഒരമ്മയുടെ ദയനീയാവസ്ഥ മുതലെടുത്ത് കൂടെ കയറി കിടക്കാൻ മനസ്സ് വരില്ല. നീ പോയിക്കോ. വീണ്ടും അവൻ ആവർത്തിച്ചുകൊണ്ട് വേഗത്തിൽ മുറിയിലേക്ക് പോയി. ആ സമയം ആകെ തകർന്നു പോയി ഇന്ദു. എന്ത് ചെയ്യണമെന്നറിയാതെ അവളാകെ കുഴഞ്ഞു. മോനെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഓർത്തപ്പോൾ അവൾ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. എന്നാൽ അകത്തേക്ക് പോയ അലക്സ് വേഗത്തിൽ പുറത്തേക്കും വന്നിരുന്നു. അന്നേരം അവൻ്റെ കൈവശം എന്തോ ഉണ്ടായിരുന്നു. അവനെ കണ്ടപാടി വീണ്ടും പ്രതീക്ഷയിൽ നോക്കി ഇന്ദു. അരികിലേക്കെത്തി കയ്യിലിരുന്ന പേപ്പർ ഇന്ദുവിന് നേരെ നീട്ടി അലക്സ്. അതൊരു ചെക്കായിരുന്നു. ദാ 600,000 എഴുതിയിട്ടുണ്ട്. സർജറി കഴിഞ്ഞും കുറച്ച് നാൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിന് ബാക്കി തുക ഉപകാരപ്പെടും. നാളെ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി മാറി കാര്യങ്ങൾ ചെയ്തോളൂ. ഒരു നിമിഷം കൺമുന്നിൽ കാണുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം നടുക്കത്തോടെ അങ്ങനെ നിന്നുപോയി ഇന്ദു. അവളുടെ ആ ഭാവം കണ്ട് തൻ്റെ കയ്യിലിരുന്ന ചെക്ക് ബലമായി ഇന്ദുവിൻ്റെ കൈകളിലേക്ക് പിടിപ്പിച്ചു അലക്സ്. പേടിക്കണ്ട, പറ്റിക്കുമൊന്നുമല്ല. ഞാൻ ബാങ്കിലേക്ക് മെയിൽ ചെയ്തേക്കാം. നീ ഈ ചെക്കുമായി ചെന്നാൽ മതി. അപ്പോഴും നടുക്കത്തോടെ തന്നെ നിന്നു ഇന്ദു. അറിയാതെ അവളുടെ മിഴികൾ തുളുമ്പി. പതിയെ പതിയെ അലക്സിന് മുന്നിൽ കൈകൾ കൂപ്പി പൊട്ടിക്കരഞ്ഞുപോയി അവൾ. സാർ, ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ പൊട്ടിപ്പൊട്ടി കരയുമ്പോൾ ചുമലിൽ പതിയെ തട്ടി അലക്സ്. നോക്ക്, മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇനി പണിക്ക് പോകാൻ നിൽക്കരുത്. നല്ലൊരു ജോലി കണ്ടെത്തി സുഖമായി ജീവിക്കണം കേട്ടോ. ആ വാക്കുകളിൽ സ്നേഹം അലതല്ലുമ്പോൾ മറുപടി എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു ഇന്ദു. സാർ, ഇത് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. കൈകൂപ്പി തൊഴുതുകൊണ്ട് അലക്സിൻ്റെ കാൽക്കലേക്ക് വീണു ഇന്ദു. എന്നാൽ വേഗത്തിൽ ഒഴിഞ്ഞുമാറി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൻ. പൊയ്ക്കോ, അധികനേരം നിൽക്കണ്ട ഇവിടെ. അത്രയും പറഞ്ഞുകൊണ്ട് അലക്സ് ഉള്ളിലേക്ക് നടന്നു. തൻ്റെ മിഴികളിലെ നനവ് ഇന്ദു കാണാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അയാൾ. അല്പസമയം അവനെ തന്നെ നോക്കി നിന്ന ശേഷം വേഗത്തിൽ ഇന്ദു പുറത്തേക്കൂടി. പുറത്ത് ഏജന്റിൻ്റെ ഓട്ടോയ്ക്ക് മുന്നിൽ അവർ ചെന്ന ശേഷം പരസ്പരം സംസാരിക്കുന്നതും വേഗത്തിൽ വണ്ടിയെടുത്ത് പോകുന്നതുമെല്ലാം അലക്സ് മുകളിലെ മുറിയുടെ ജനാലയിലൂടെ നോക്കി നിന്നു. താൻ ചെയ്തു കൂട്ടിയ വലിയ തെറ്റുകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവന് സമനില തെറ്റുന്നത് പോലെ തോന്നിപ്പോയി. കർത്താവേ, തലയ്ക്ക് ഭ്രാന്ത് കയറി. എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. ആ ചിന്ത അവനെ വല്ലാതെ അലട്ടി. കുറ്റബോധത്താൽ ഒരു ഭ്രാന്തനെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അലക്സ്. ഒടുവിൽ തൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ അവൻ സ്വയം വിധിച്ചു. പിറ്റേന്നത്തെ പ്രഭാതം ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഉണർന്നത്. പ്രശസ്ത വ്യവസായ പ്രമുഖൻ അലക്സ് പോളിനെ സ്വവസതിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. താൻ ചെയ്തു കൂട്ടിയ വലിയ തെറ്റുകൾക്ക് മരണമല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നെഴുതിയ ഒരു ലെറ്ററും ബോഡിക്കരികിൽ നിന്നും ലഭിച്ചതായി
പോലീസ് അറിയിച്ചു. ഇന്ദുവും ആ വാർത്ത കണ്ട് ഞെട്ടലോടെ അങ്ങനെ നിന്നു. തലേന്ന് രാത്രി കണ്ടുപിരിഞ്ഞ ആൾ അവന് ദൈവത്തെപ്പോലെ മനസ്സിൽ കണ്ട് ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചാണവൾ തലേന്ന് രാത്രി ഉറങ്ങാൻ കിടന്നത് പോലും. ആർക്കും പിടികൊടുക്കാതെ എല്ലാവരിലും ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് അങ്ങനെ അലക്സ് പോൾ വിട പറഞ്ഞു. എന്തിനെപ്പറ്റിയാകും അലക്സ് താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെന്ന് ഉദ്ദേശിച്ചത്? ആ പൊരുളുകൾ അഴിക്കുവാൻ ചാനലുകാർ പരമാവധി ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. ആ സത്യം അവനിലൂടെ മണ്ണടിഞ്ഞില്ലാതെയായി. സത്യത്തിൽ എന്തായിരുന്നു ആ തെറ്റുകൾ? അലക്സ് കുടുംബപരമായുള്ള ബിസിനസ് ഏറ്റെടുത്ത് നടത്തി വന്നതാണ്. ജനിച്ച നാൾ മുതൽ തന്നെ ആഡംബര ജീവിതം നയിച്ചയാൾ. വിവാഹം അവൻ ഇഷ്ടപ്പെട്ടില്ല. ഈ ചെറുപ്രായത്തിനിടയിൽ തന്നെ സിനിമ സീരിയൽ താരങ്ങൾ ഉൾപ്പെടെ പല സ്ത്രീകളുമായും അവൻ അവിഹിത ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഒരു കൗതുകം തോന്നി നാട്ടിൻപുറത്തുകാരായ സ്ത്രീകളിൽ ആകൃഷ്ടരായി. പിന്നെ കാശുകാരെ വിട്ട് അലക്സ് വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കൊപ്പമായി. എന്നാൽ അത്തരത്തിലുള്ള ഇടപെടലിൽ അപ്രതീക്ഷിതമായി എയ്ഡ്സ് എന്ന മാരകരോഗം തന്നിലേക്ക് എത്തിച്ചേർന്നത് വളരെ ഞെട്ടലോടെയാണ് അലക്സ് മനസ്സിലാക്കിയത്. മാനസികമായി തകർന്നുപോയ അവന് തൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ചതിച്ചു എന്ന വാശിയിൽ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ സ്ത്രീകളോട് കടുത്ത വെറുപ്പ് തോന്നി. അവരോടുള്ള പ്രതികാരമായി ദിനം പ്രതി ഓരോരുത്തരെ വീട്ടിലേക്ക് വിളിച്ചു. അവർക്കൊപ്പം കിടക്ക പങ്കിട്ടു. തൻ്റെ അസുഖം പകർന്നുകൊടുത്ത് ആനന്ദം കണ്ടു. അന്നേ ദിവസം ഇന്ദുവും അവനരികിലെത്തിയതും അങ്ങനെയാണ്. എന്നാൽ അവളുടെ കഥ കേൾക്കെ ഇത്രയും നാളും താൻ ചതിച്ച സ്ത്രീകളിൽ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെട്ട പാവങ്ങളും ഉണ്ടാകുമല്ലോ എന്നോർത്ത നിമിഷം കുറ്റബോധത്താൽ അലക്സിൻ്റെ മനസ്സ് കൈവിട്ടുപോയതാണ്. സ്വയം മരണം വരിച്ചതും ആ കുറ്റബോധത്താൽ തന്നെയാണ്. ഇന്നും അലക്സ് പോൾ എന്ന കോടീശ്വരൻ ആത്മഹത്യ ചെയ്തത് എന്തിനാണ് എന്ന് ആർക്കും അറിയില്ല. ആ ഒരു ചോദ്യം എക്കാലവും അങ്ങനെ തന്നെ അവശേഷിക്കും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.